നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു നോമ്പ് തുറപ്പിക്കൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നോമ്പ് തുറക്ക് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ തന്നെ ആ നോമ്പ് തുറയാണെങ്കിലും നമ്മളെ വീട്ടിൽ തുറയണമെങ്കിലും തുറപ്പിക്കലാണെങ്കിലും എല്ലാം നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നതല്ലേ. രാവിലെ സാധാരണ എണീക്കുന്ന സമയം പോലെ തന്നെ ഞാൻ 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എണീക്കുമ്പോൾ ഇക്കാകെ പോകാനൊക്കെ റെഡിയാകുന്ന സമയത്താണ് ഞാൻ എണീറ്റ് വരൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ്ങുകളൊക്കെ ഉണ്ടായിന്, കുറച്ച് തുടയ്ക്കലും അടിക്കലും ഒക്കെ ഉണ്ടായിന്. അതൊക്കെ കഴിഞ്ഞ് പിയാപ്പഴക്കാകെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് മോളും പിയാപ്പള്ളി ഒന്ന് നോമ്പ് തുറപ്പിക്കാൻ വിചാരിച്ച്. ഓല് രണ്ടാളും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ ഞങ്ങളും. അപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് നോമ്പ് തുറപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ തലേന്ന് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒരു പ്ലാൻ ചെയ്ത് സാധനങ്ങൾക്കുള്ള ലിസ്റ്റൊക്കെ തലേന്ന് തന്നെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു ഹറിപറിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ വേഗം തന്നെ ബീഫും ചിക്കനൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കാകെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ, എന്തൊക്കെ ഇപ്പോൾ ഇല്ലാത്തതെന്ന് നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷം ഞാനിപ്പോൾ വേഗം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ ബീഫ് കുറുമയും പിന്നെ അതേപോലെ ചിക്കൻ്റെ കറി, ചിക്കൻ പൊരിച്ചത് അങ്ങനത്തൊക്കെയാണ് കേട്ടോ. നെയ്ച്ചോറ്, വെള്ളപ്പം, കുറച്ച് പത്തിരി അങ്ങനത്തെ കണക്കൊക്കെ കുറേശ്ശേ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ സാധനം കൊണ്ടുവന്ന പാട് തന്നെ ഞാൻ ഈ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചിക്കനും ബീഫൊക്കെ കഴുകി റെഡിയാക്കലും മുറിച്ചൊക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, സംസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ജ്യൂസിന് മാങ്ങയാണ് കേട്ടോ, പച്ച മാങ്ങയാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള സെബിയത്താതെ കുറച്ച് മാങ്ങൊക്കെ തന്നിട്ടുണ്ടേ ഇനി. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ കുറച്ച് ചിക്കന് മസാലയൊക്കെ പുരട്ടി വെക്കുക കേട്ടോ പൊരിക്കാനായിട്ടുള്ളത്. ബീഫ് വേവിച്ച് വെക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇതാ ചിക്കന് പൊരിക്കാനുള്ളത് ഇതാ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്കക്ക് പകരം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചാൽ മതി. ഇന്നിപ്പോൾ ചിക്കന് മസാല ഇങ്ങനത്തെ രൂപത്തിലാണ് കേട്ടോ, അല്ലെങ്കിൽ കറിവേപ്പിൻ്റെയിൽ മല്ലിച്ചപ്പും പുതിനയൊക്കെ മിക്സിയിൽ അരച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഈ ചിക്കനാണ് കുറച്ചെടുത്തിട്ട് ഷവർമ റോൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്നാക്സായിട്ട് അതും ഉണ്ടാക്കണം. പിന്നെ അത് ആ ചിക്കന് മസാലയൊക്കെ തേച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പൊരിക്കാനാകുമ്പോഴത്തേക്കും. പിന്നെ സമൂസ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബീഫ് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാനിതാ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും അങ്ങനെ കൂടി എല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ച്. പിന്നെ അത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈസി ആവുമല്ലോ എല്ലാ കാര്യങ്ങളും. പിന്നെ അത് ആ ബീഫ് കുറുമയിലേക്ക് ഞാൻ ബീഫ് ഇതേപോലെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, ഗ്രാമ്പ്, ഏലക്കായൊക്കെ ഇട്ടിട്ട് പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും എന്നിവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബീഫ് ഞാൻ വേവിക്കുന്നത് തേങ്ങൻ്റെ 2-ാം പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ 1-ാം പാൽ ലാസ്റ്റ് സ്റ്റേജിൽ ഉപയോഗിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീഫിൻ്റെ കൂടെ തന്നെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതാക്കി മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് പിന്നെ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ സെപ്പറേറ്റ് പുഴുങ്ങിയെടുത്ത് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ബീഫ് വേവുന്ന കൂട്ടത്തിലായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചതാണ്. സമൂസക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ പാലപ്പത്തിനുള്ള അരി ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ നിന്ന് പോയിട്ടുള്ളത്. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഒരു 2 മണി ആയപ്പോൾ തന്നെ കാട്ടോ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞിട്ട് നോമ്പ് തുറ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാക്ക് ലീവാണ്, മക്കൾക്കൊക്കെ ലീവാണ്, അതുകൊണ്ട് ഓലൊക്കെ നല്ല ഹെൽപ്പ് ഉണ്ടാവും കേട്ടോ എനിക്ക്. കിച്ചണിലേക്ക് വന്ന പാടന്നെ ഞാൻ വേഗം നേരിയ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇത് കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് പിയാപ്പിൾക്ക് പൊലിച്ച സമയത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൂട്ടത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്തും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ പിന്നെ കാക്കതാ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ഈ കാക്കനെ കൊണ്ട് കിട്ടും. പിന്നെ ജ്യൂസ് അടിക്കലും അതൊക്കെ കാക്ക തന്നെ കേട്ടോ ചെയ്തത്. പിന്നെ മോളെ ഒരു 3:30-4 മണിയൊക്കെ ആവാനായിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ പിന്നെ അവൾക്ക് ആകെ കിട്ടുന്നൊരു 1 ഞായറാഴ്ച ആണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തിരക്കിട്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ ഇവിടെ വിചാരിച്ചിട്ട്. ഇനി ഞാനൊരു മക്രോണിപ്പോള ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഒരു 5 കോഴിമുട്ട എടുത്തിട്ട് ഇതേപോലെ ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാ ഞാൻ നേരത്തെ പിന്നെ കിച്ചണിന് ഉച്ചൻ്റെ മുന്നേ തന്നെ ഞാനിതാ മക്രോണിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിൻ്റെ ശേഷം ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആ ഒരു പിന്നെ മക്രോണീൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് അണ്ടി മുന്തിരി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി
ഇവിടെ ഇതാ ഒരു നാലഞ്ച് ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇക്കാക്ക. പിന്നെ ഞാൻ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സമൂസക്കാണ് കേട്ടോ ഞാൻ ഇതെടുക്കുന്നത്. സാധാരണ ഞാൻ ചിക്കൻ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കല്. അപ്പോൾ ഒന്ന് ബീഫ് സമൂസ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ വെച്ചിട്ട് ഇന്നിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതാ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ മക്രോണിപ്പോളൻ്റെ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി വെന്താൽ വേവിച്ചെടുത്താൽ ആ മക്രോണിപ്പോള റെഡിയായി കിട്ടും. പിന്നെ ഇതാ ഞാൻ ആ ഉള്ളിൻ്റെ മിക്സിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞപ്പൊടി, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് ചിക്കൻ മസാല എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ കുട്ടികൾ കഴിക്കാനുള്ളതിനോണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. എരിവ് വളരെ കുറച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഭാഗത്തേക്ക് കുറച്ച് മല്ലിയിലയും പൊതിനയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഒരു 10-15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു പിടി തേങ്ങ കൂടി ഇട്ടിട്ട് അതൊന്ന് ഒന്നായിട്ട് മിക്സിയിൽ വെച്ചിട്ട് നന്നാക്കി അരച്ചെടുക്കുകയാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് തേങ്ങയും കൂടി. ഇനി ഇതാ കുറുമ റെഡിയാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 വെല്ലുള്ളിയാണ് കേട്ടോ അതേപോലെ ചെറുതാക്കി അരിഞ്ഞത്. അത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു 10 അല്ലി ഈ ചുവന്നുള്ളി ഉണ്ടായിരുന്നു അതും കൂടി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ചധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 2-3 പച്ചമുളക് എന്നിവ കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതാ ഞാനിതാ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ 2-3 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടില്ലേ, അത് സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്ന് മിക്സ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഈ പിന്നെ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലിവിടെ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നല്ല ടേസ്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ കുറച്ചൊരു 10-15 മിനിറ്റൊക്കെ വേവാനുണ്ടാവും കേട്ടോ ഇനി ഒന്നുകൂടി. ഇതാ ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടായില്ല, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇറക്കാൻ സമയത്ത് ഞാൻ 1/2 ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇറക്കി വെക്കുകയാണ്. കുറുമക്ക് ഗ്രേവി കട്ടില്ലാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് തിക്കായി വന്നോളൂ. പിന്നെ അത് ആ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് സാബുനരി നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നാക്കി വേവിച്ചതിന് ശേഷം കുറച്ച് റവ കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് നന്നായി വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇറക്കി കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടി മുന്തിരിയും കൂടി എൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നിൽക്കാകെ മാങ്ങൻ്റെ ജ്യൂസ് അടിക്കാൻ തുടങ്ങുക കേട്ടോ. പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. ആദ്യം അത് അരിച്ചതിന് ശേഷം പിന്നാണ് കേട്ടോ അത് അരിച്ചെടുക്കുന്നത്. ബീഫിൻ്റെ കുറുമ ആണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ മുളക് ഇട്ടിട്ടുണ്ട് ഇനി. പിന്നെ ഞാനിതാ ഒരു അടുപ്പത്ത് വെച്ചിട്ട് ചിക്കന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഞാനിതാ നമ്മളെ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളപ്പം വല്ലാതെ ചുട്ടിട്ടില്ല കേട്ടോ. ഇഷുമോന് മാത്രം ഒരു 3-4 എണ്ണം ചുട്ടിട്ടുള്ളൂ. അപ്പോൾ നെയ്ച്ചോറും കൂടി വെച്ചതിനെ കൊണ്ട് തന്നെ കൂടുതൽ വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ വെള്ളപ്പം ചുടാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇഷുമോന് മാത്രം ഒരു 3 വെള്ളപ്പം ചുട്ടിട്ടുള്ളൂ ഇനി. പിന്നെ ഇതാ ഒരു പകുതി പണി ആയപ്പോൾ തന്നെ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ലാസ്റ്റിലേക്ക് ആക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് സമയമാവും. പിന്നെ ആ അടുക്കള ഫുള്ള് നിറഞ്ഞ് നാശമായി കിടക്കുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ എന്താക്കി പാത്രങ്ങളൊക്കെ കുറേ ഒഴിച്ച് വെക്കാനൊക്കെ ഉണ്ടായിനി. അങ്ങനത്തെ ഒക്കെ കുറച്ച് ഒഴിച്ച് വെച്ചതും ബാക്കി കഴുകാനുള്ളതൊക്കെ ആയിട്ട് സിങ്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. എന്നതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണിയിലേക്ക് നിന്നത്. മോള് വന്നതിന് ശേഷം പിന്നെ സമൂസൻ്റെ ഫുൾ പരിപാടികൾ ഞാൻ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പിന്നെ ഓൾ തന്നെയാണ് ചെയ്തെടുത്തത്. ഇന്നിക്കാകെ കിച്ചണിലുള്ളതിനെ കൊണ്ട് തന്നെ വാവക്ക് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ജ്യൂസ് അടിക്കലൊക്കെ അവൻ്റെ പണിയാണ്.
പിന്നെ ഇഷുബോന് നോമ്പെടുക്കലുണ്ട് കേട്ടോ. ബേബി നോമ്പെടുക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അവനെന്നാലും ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ചോറൊക്കെ തിന്നതിൻ്റെ ശേഷം അവന് നോമ്പ് പിടിക്കലുണ്ട് കേട്ടോ. ചില സമയത്ത് 6 മണിന്റെ മുമ്പേ ഈ കിച്ചന്ന് കഴിച്ചിലാവണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് കേട്ടോ പണികളൊക്കെ സ്പീഡിൽ എടുത്ത് തീർക്കുകയാണ്. പിന്നെ ഞാനിതാ പത്തിരി ഉണ്ടെങ്കിൽ അത് ചുട്ടെടുക്കുകയാണ്. പത്തിരി ഇപ്പം ഞാൻ കുറച്ചാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് മോളെയും മക്കളെയൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ. അവർക്ക് വേറെ കഴിക്കാൻ എന്തുണ്ടെങ്കിലും ഈ പത്തിരി മസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അവർക്ക് അത് ഇതിനൊരു മുടക്കം വരുത്തണ്ട വിചാരിച്ചിട്ട് കുറച്ച് പത്തിരിയും കൂടി ഇതിൻ്റെ കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതന്ന് ഞാനൊരു ഷവർമ റോളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ക്യാപ്സിക്കം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ക്യാരറ്റ്, ക്യാബേജ്, വെല്ലുള്ളി ഇതൊക്കെ ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത കേട്ടോ. അപ്പോൾ വല്ലാതെ ചെറുതായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ കുറച്ച് വലിപ്പം ഒന്ന് കുറയ്ക്കുക കേട്ടോ. പിന്നെ വലിപ്പം കുറച്ച് കൂട്ടുക, കുറയ്ക്കല്ല. നേരത്തെ പൊരിച്ച ചിക്കനിൽ ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. പിന്നെ അതാ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഒത്തിരി കട്ടിയിൽ ആവുന്ന കേട്ടോ നല്ലത്. ഇതല്ലെങ്കിൽ ഷവർമ റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരിത്തിരി വെള്ളം പോലെ ഒലിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതാ കുറച്ച് കുരുമുളകും പിന്നെ ആ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഷവർമ റോൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പിന്നെ അതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സ് കുറേശ്ശെ എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാനും മോളും കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഈ ബ്രെഡ് നനഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണല്ലോ കയ്യിൽ പിടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലത് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മക്കളെ നോക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ മോള് പറയുകയാണ് അത് തിമിംഗല കരക്കടിഞ്ഞ മാതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചിരിച്ചിട്ടോ ആ ഒരു ഇത് ഈ ഷവർമൻ്റെ റോൾ ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോണ്ടിട്ടോ. അപ്പോഴാണ് ഇതൊന്ന് ഒട്ടിക്കാനായിട്ട് ഒരു ഇത്തിരി എളുപ്പം. മോള് സമൂസ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ആ റോളൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറാണ് ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നോമ്പ് തുറക്ക് ഏറ്റവും കൂടുതൽ കഴിച്ചത് നെയ്ച്ചോറാണ് കേട്ടോ. എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതാ സമൂസ പൊരിച്ചതിന് ശേഷം അതാ ആ ഷവർമ റോള് ഞാൻ ഒരു മൈദയും കോഴിമുട്ടയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആ മിക്സിയിൽ അടിച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ബാറ്ററിൽ മുക്കിയിട്ടാണ് പിന്നെ ഈ ഷവർമ റോള് ഇതിലേക്ക് നമ്മൾ ചട്ടിയിലേക്ക് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മോളോട് പറയാം ചെറിയ മക്കളെ തൊട്ടിലേലിടുന്ന പോലെയാണ് ഈ ഷവർമ റോള് മാവിൽ മുക്കിയിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞിട്ട് പെരും ചിരിയേനി ഞങ്ങൾ. ഒന്നാമത് അതിനൊരു ബുദ്ധിമുട്ടൊക്കെ വന്നത് ഈ മനസ്സിലിങ്ങനെ തിരക്കുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ, അതുകൊണ്ടാണ് ഒരു ഷേപ്പ് ഇല്ലാത്ത രൂപത്തിലൊക്കെ ആയിപ്പോയത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് എനിക്ക് തോന്നുന്നത് ആ ബ്രെഡിൻ്റെ അരിക് ഞാൻ എടുത്തിട്ടില്ല ഇനി. അപ്പോൾ അരിക് ഒഴിവാക്കുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എനിക്ക് തോന്നുന്നത്. ഷേപ്പ് കുറവ് ഒത്തിരി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ ഷവർമ റോള്. എനിക്കാണെങ്കിൽ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഇക്കാക്കിയും ഇഷുമോനും ആണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നത്. ഇവരിപ്പോൾ 3 പ്ലേറ്റിലേക്ക് ആക്കിയിട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇതാ അത് നമ്മളെ മക്രോണിപ്പോളയും പിന്നെ ഷവർമ റോളും സമൂസയാണ് കേട്ടോ. ഇതും കുറച്ച് പ്ലേറ്റിലേക്ക് എല്ലാം കൂടി ഓരോ പ്ലേറ്റിൽ കുറേശ്ശെ കുറേശ്ശെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇഷുമോന് നോമ്പുള്ളതിനോണ്ട് തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ഇതൊക്കെ എടുത്ത് വെക്കാനൊക്കെ അതിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറേ സമയം അങ്ങനെ ഓനക്ക് പോയി കിട്ടുമല്ലോ നല്ല, അല്ലെങ്കിലും മോൾക്ക് ഹെൽപ്പിനൊക്കെ അവനുണ്ടാവലുണ്ട് കേട്ടോ. വെള്ളം കലക്കാനൊക്കെ ഇഷുമോനും ബേബിയൊക്കെ സജീവമായിട്ട് തന്നെ കിച്ചണിൽ ഉണ്ടാവലുണ്ട്. ഇതാ അപ്പോഴേക്കും ഇതാ നമ്മൾ വ്യാപ്പളിനെ കാത്തുക്കുകയും പിന്നെ ബാങ്ക് കൊടുക്കാൻ കാത്തുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വേഷമെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഈ പിക്കാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നേരത്തെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാവരും കൊലായിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി കൊലായിൽ കുറച്ച് നേരം ഇരിക്കുക കേട്ടോ. ഇതെല്ലാം ഫുള്ള് ടേബിൾ മേലും നിരത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സർബത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ജ്യൂസ് മാത്രമല്ല കുറച്ച് സർബത്ത്, കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു വെള്ളം കൂടി വേണമല്ലോ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നിൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത് തന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം.